തുടക്കത്തിൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നതിനുള്ള പ്രതിഭകൾക്കൊക്കെ വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഈ കോമഡി ഉത്സവത്തിന്റെ ഉദ്ദേശം നമ്മൾ തന്നെ ഒരു പോയ വഴിയിലാണ് തിരിച്ചറിഞ്ഞത് അല്ലേ അഞ്ചേടാ? നമ്മളെല്ലാവരും തുടങ്ങിയ ശേഷമാണ് അറിഞ്ഞത്, അതായത് അറിയപ്പെടാത്ത കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് തന്നെ ഇത് മുന്നേറണം എന്നുള്ളത് തീരുമാനമെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ മുന്നോട്ട് പോകാനുള്ള തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവ യാത്രയാണ്. ഉത്സവ യാത്ര എന്ന് പറഞ്ഞാൽ ഇതുവരെ ഓഡിഷന് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്ന് ആൾക്കാർ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ വീടുകളിൽ പോയി, അവരുടെ നാടുകളിൽ പോയി, അവർക്ക് പറ്റുന്ന സെൻറ്ററുകളിൽ പോയി ഉത്സവ യാത്ര നടത്തി, ഓഡിഷൻ നടത്തി, അങ്ങനെ സെലക്ട് ചെയ്ത് ഒരുപാട് കലാകാരന്മാരെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ആ ഉത്സവ യാത്രയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കാസർഗോഡാണ്. അങ്ങനെ ഒരുപക്ഷേ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കലാകാരന്മാർക്ക് പലപ്പോഴും അവസരം കിട്ടിയിട്ടില്ലെന്ന് പലപ്പോഴും കാസർഗോഡുകാർ പറയാറുണ്ട്. ആ സംഭവം മുഴുവനായി മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരുപക്ഷേ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കലാകാരന്മാർ വന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ആ കാസർഗോഡ് ജില്ലയെ പ്രതിനിധാനം ചെയ്ത് അവിടുത്തെ എല്ലാവർക്കും വേണ്ടി, അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും വേണ്ടി മധു ബംഗളം, അദ്ദേഹത്തിൻ്റെ മകൾ വർഷ, അവർ രണ്ടുപേരും ചേർന്ന് 28 ദിവസം കൊണ്ട് കൊത്തിയെടുത്ത ഒരു ശില്പം കാസർഗോഡ് കലാകാരന്മാരുടെ പേരിൽ ഇവിടെ സമർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് മധു ബംഗളത്തിനെയും കുടുംബത്തിനെയും ഇങ്ങോട്ട് സ്വാഗതം. അദ്ദേഹത്തിന്റെ സ്വന്തം വീട് പണിയുടെ പണി പോലും മാറ്റിവെച്ച് ഈ 28 ദിവസം കണ്ടിന്യൂസ് ആയിരുന്ന് കൊത്തിയുണ്ടാക്കിയ ഈ ശില്പം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരങ്ങളിൽ ഒന്നാണ്. അപ്പോ ഈ ആദരം ഏറ്റുവാങ്ങാൻ നമ്മൾ മാത്രം പോരാ, തീർച്ചയായും ഈ എഴുതിയിരിക്കുന്ന പേരുകൾ എല്ലാവരും വേണം. അതിനകത്ത് ആദ്യം സംവിധാനം മിഥിലാജ്. യെസ്, താള രാഗ ലയ ശ്രുതി സ്വര നൃത്ത നൃത്യ നടന വൈഭവ ആവിഷ്കാരം അനുപമം കോമഡി ഉത്സവം താരതി മിഥിലാജും സംഘവും അതുല്യം അഭിനന്ദനീയം ദാരുശില്പ കലാകാരൻ മധു ബംഗളത്തിന്റെ സ്നേഹോപഹാരം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ട്രോഫി മേടിക്കാൻ നിൽക്കുന്ന പോലെയാണ്. വീടിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെയിൻ പാർപ്പ് ഏകദേശം ആയി, അപ്പോഴാണ് ഇതിന്റെ ഓർഡർ കിട്ടിയത്. അപ്പൊ മെയിൻ പാർപ്പ് നിർത്തി വെച്ചിട്ട് ഈ പണി പൂർത്തിയായി, ഏകദേശം 28 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, നമുക്ക് കിട്ടിയ ഒരു വലിയ ഉപകാരമാണ് കേട്ടോ. മോള് മറ്റേ സംസ്ഥാന മോൾക്ക് മറ്റേ കൊത്തുപണിയിൽ ഏകരേഡ് കിട്ടിയോ? സംസ്ഥാന വെരി ഗുഡ് മോളെ, വെരി ഗുഡ് കേട്ടോ. കുടുംബം മുഴുവൻ അപ്പൊ കലാകാരന്മാരാണ്. ഭാര്യയെ കൊണ്ട് എന്താണ് ഇപ്പൊ ചെയ്യിക്കണേ? ആ ഡ്രൈവിംഗ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും എല്ലാം കൊണ്ടൊന്നും യോജിക്കുന്നല്ലോ, കാരണം അതിന്റെ സൃഷ്ടികർത്താക്കളാണ് അവിടെ ഇരിക്കുന്നത്, വിശ്വകർമ്മരാണ്. തീർച്ചയായും താങ്ക് യു മധു ആൻഡ് ഫാമിലി, എല്ലാരും മധുവിനും ഫാമിലിക്കും വേണ്ടി. ഇനി ഒരു ചോദ്യം, എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, 200 വന്നപ്പോൾ അവർ ചോദിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഈ 300 ആ ചോദ്യം അവർ ചോദിക്കുന്നറിയാം, അതുകൊണ്ടാണ്. 100 എന്ന് പറയുന്ന ആഘോഷം നമുക്ക് 9 ദിവസം നീണ്ടു നിന്ന നവരാത്രി ആഘോഷം അല്ലേ. 200 വന്നപ്പോൾ ആ ആഘോഷം കണ്ടില്ല, 300 വന്നപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഈ ആഘോഷം അല്ലാണ്ട് വേറെ ആഘോഷം കാണുന്നില്ല അല്ലേ. സാധാരണ ആ സമയത്തൊക്കെ ഇവിടെ വേറെ സെലിബ്രിറ്റീസ് വരുന്നു, അവർ നമ്മുടെ കൂടെ ആഘോഷിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതൊന്നുമില്ല. എന്താണ് കാരണം എന്ന് പറയാനായിട്ട് ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ, കരട്ടോ. തീർച്ചയായും ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, 100-ാമത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായി നമ്മളും രാവും പകലും അല്ലെ ഷൂട്ട് ചെയ്ത്, ഷൂട്ട് ചെയ്ത് 10 എപ്പിസോഡുകൾ ആഘോഷമാക്കി മാറ്റിയിരുന്നു. 200 വന്നപ്പോഴും നമ്മൾ ആഘോഷിച്ചില്ല, അപ്പൊ 300 ചെറിയ ആഘോഷങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ടീമിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് പറഞ്ഞല്ല ശീലം, ചെയ്താ ശീലം എന്ന് പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണുക ആ മാറ്റം. അത് അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല, അടുത്ത് തന്നെ ആ ഒരു സംഭവം വരണ്ടാവും. എന്താണെന്നുള്ളത് അല്ല രഞ്ജിതാ ആ സമയത്ത് അറിയുക അല്ലേ. അതുകൊണ്ട് തൽക്കാലം 300 ഈ ആഘോഷങ്ങൾ മതി എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷേ ഈ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ടീമില്ലാതെ ഈ ആഘോഷം പൂർത്തിയാവില്ല അല്ലേ. അതെ അതെ അതെ. Hey!
അടുത്ത കോമഡി ഉത്സവത്തിൽ കാണുമ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.